കാശ്മീർ വിഷയത്തിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കുകയാണ്. പല യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ ശത്രു ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാൻ്റെ വലിയ ശത്രുക്കൾ പാകിസ്ഥാന് അകത്ത് തന്നെയുണ്ട്. ഇന്ത്യ വിചാരിച്ചാൽ അവരെ ഉപയോഗിച്ച് പാകിസ്ഥാന് നാലോ അഞ്ചോ ഭാഗങ്ങളായി കീറി മുറിക്കാം. പാകിസ്ഥാൻ ഗവൺമെൻറ്റും ഭീകരവാദികളും പട്ടാളവും ചേർന്ന് നിരന്തര പീഡനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയമാക്കുന്ന പല ജനവിഭാഗങ്ങൾ പാകിസ്ഥാനിലുണ്ട്. പതിറ്റാണ്ടുകളായി അവർ നേരിടുന്ന കൊടിയ പീഡനങ്ങൾ അവരുടെ ഉള്ളിൽ പ്രതികാരാഗ്നി തീർക്കുന്നുണ്ട്. അതിലൊരു വിഭാഗം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബലൂചി വംശജരാണ്. പാകിസ്ഥാൻ്റെ ദക്ഷിണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും സമ്പന്നമാണ് ഈ പ്രദേശം. പാകിസ്ഥാന് കോടികൾ വരുമാനം നൽകുന്ന പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. പക്ഷേ ബലൂചിസ്ഥാനിലെ സമ്പത്തിൽ കണ്ണുവച്ച് പാക് ഗവൺമെൻറ് ബലൂചികളെ അടിച്ചമർത്തി ആ പ്രദേശം തങ്ങളുടെ അധീനതയിൽ വച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ബലൂചി വംശജർ സംഘടിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന സായുധ സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ സംഘടന ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കാനായി പാകിസ്ഥാൻ ആർമിക്ക് നേരെ ആയുധമെടുത്ത് പോരാടുന്നുണ്ട്. ഇതിനകം നൂറുകണക്കിന് ബലൂചി സ്ത്രീകളെ പാകിസ്ഥാൻ ആർമി പീഡിപ്പിക്കുകയും ആയിരക്കണക്കിന് ബലൂചികളെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന ആഗ്രഹമായിരുന്നു ബലൂചിസ്ഥാൻ നിവാസികൾക്കുണ്ടായിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ പട്ടാളം ബലമായി ബലൂചിസ്ഥാൻ പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ക്രൂരതകൾ അനുഭവിക്കുന്ന വേറെ വിഭാഗങ്ങളുമുണ്ട് പാകിസ്ഥാനിൽ. അതിലൊരു വിഭാഗമാണ് പാകിസ്ഥാനിലെ ഹിന്ദു വംശജർ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് കൂടുതൽ ഹിന്ദുക്കളും താമസിക്കുന്നത്. പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് രാജ്യത്തിലെ ഹിന്ദു വംശജരുടെ എണ്ണമെന്ന് പറയുന്നത് പാക് ജനതയുടെ 25%. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് പാകിസ്ഥാനിലെ ഹിന്ദു വംശജർ 1%. പതിറ്റാണ്ടുകളായി ഹിന്ദുക്കളെ ജിഹാദി ഗ്രൂപ്പുകൾ കൂട്ടക്കൊല നടത്തുകയും തോക്കിൻ മുനയിൽ നിർത്തി മതപരിവർത്തനം നടത്തിയുമാണ് അവിടുത്തെ ഹൈന്ദവ സംസ്കാരത്തെ തകർത്തെറിഞ്ഞത്. ഇൻ്റർനാഷണൽ മാഗസിനായ ഔട്ട്ലുക്ക് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിൽ 1 വർഷം 1000 ഹിന്ദു പെൺകുട്ടികളെയാണ് അവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ തട്ടിക്കൊണ്ടുപോകുന്നത്. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവരെ നിർബന്ധിത മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ പോലും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതിനൊക്കെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ മൗനാനുവാദവും ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ അവിടുത്തെ ഹിന്ദു സംഘടനയായ പാകിസ്ഥാൻ ഹിന്ദു കൗൺസിൽ അവിടുത്തെ കോടതികളെ സമീപിച്ചിരുന്നു. എന്നാൽ ജിഹാദികളുടെ സ്വാധീനത്തിലുള്ള പാക് കോടതികളിൽ നിന്നും അവർക്ക് നീതി ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷേ ഈ സ്ഥിതി വിശേഷം ആണ് തുടർന്നു പോകുന്നതെങ്കിൽ താമസിയാതെ പാകിസ്ഥാനിലെ ഹിന്ദു ജനത പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ അടിച്ചമർത്തപ്പെടുന്ന വേറൊരു ജനതയാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾ. പാകിസ്ഥാൻ ജനതയുടെ 1% ക്രിസ്ത്യാനികളാണ്. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളിൽ പകുതി പേർ കത്തോലിക്കരും പകുതി പേർ പ്രൊട്ടസ്റ്റന്റുകളുമാണ്. പാക് തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും ഒരുപാട് ആക്രമണങ്ങൾക്ക് ഇരയായവരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. 2013 സെപ്റ്റംബർ 22 പാകിസ്ഥാനിലെ പെഷവാറിൽ ഓൾ സെയിൻസ് ചർച്ചിൽ നടന്ന സ്ഫോടനത്തിൽ 127 പേരാണ് മരിച്ചത്. അത്തരത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയും അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെയും പലതവണ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. 2010 ആസിയ നോറിൻ എന്ന ക്രിസ്ത്യൻ യുവതിയെ മതനിന്ന ആരോപിച്ച് വ്യാജ കേസ് ചമച്ച് പാകിസ്ഥാൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിലെ സമ്മർദ്ദത്തിനെ തുടർന്ന് പാകിസ്ഥാൻ 2019 അവരെ വിട്ടയക്കുകയും ഇപ്പോൾ അവർ കാനഡയിൽ അഭയം പ്രാപിച്ചിരിക്കുകയുമാണ്. അത്തരത്തിൽ ചെറിയ തെറ്റുകൾക്ക് പോലും ന്യൂനപക്ഷങ്ങൾ വലിയ തരത്തിലുള്ള പീഡനമാണ് ഭരണകൂടത്തിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്. ഇതിനൊക്കെ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വേറൊരു വിഭാഗമാണ് പാകിസ്ഥാനിലെ സിഖ് വംശജർ. സിഖ് സാമ്രാജ്യമെന്ന് പറയുന്നത് ഒരു സമയം ഇന്ത്യയിലെ പഞ്ചാബിലും പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ വിവിധ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടന്നിരുന്നു.
ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട സമയത്ത് സിഖ് വംശജർ താമസിച്ചിരുന്ന ചില പ്രദേശങ്ങൾ പാകിസ്ഥാൻ കൈവശപ്പെടുത്തുകയായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ സിഖ് വംശജർ മറ്റു മതവിഭാഗങ്ങളെപ്പോലെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും പുരോഗതിയോടെയും ഇന്ത്യയിൽ ജീവിക്കുന്നു. എന്നാൽ പാകിസ്ഥാനിലെ സിഖ് വംശജർ നേരിടുന്നത് അനീതിയും അക്രമവുമാണ്. സിഖ് മതത്തിൻ്റെ സ്ഥാപകനായ ഗുരുനാനക് ജനിച്ചത് പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു. എന്നാൽ ഇന്ന് അതേ മണ്ണിൽ ഗുരുനാനക്കിൻ്റെ വംശജർ വേട്ടയാടപ്പെടുന്നു. പരമ്പരാഗതമായി പല വ്യവസായങ്ങളും ചെയ്തു വന്നിരുന്ന സിഖ് വംശജർ താലിബാൻ തീവ്രവാദികളുടെ ഭീഷണി കാരണം ജന്മദേശം വിട്ട് മറ്റു രാജ്യങ്ങളോട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിലെ സിഖ് പ്രവിശ്യയിൽ നിന്നും 19 വയസ്സുകാരിയായ പെൺകുട്ടിയെ ജിഹാദികൾ തട്ടിക്കൊണ്ടുപോവുകയും നിർബന്ധിതമായി ഇസ്ലാമിലോട്ട് മതപരിവർത്തനം നടത്തുകയും ചെയ്തു. എന്നാൽ വർഷങ്ങളായി ഇത്തരത്തിൽ സിഖ് പെൺകുട്ടികളെ തോക്കിൻ മുനയിൽ നിർത്തി ഇസ്ലാമിക തീവ്രവാദികൾ മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ നിരന്തരമായ വംശീയ ആക്രമണങ്ങൾക്കിടയിൽ വേദന കടിച്ചമർത്തി ജീവിക്കുകയാണ് ഇവിടുത്തെ സിഖ് വംശജർ. എന്നാൽ ഞെട്ടിക്കുന്ന വേറൊരു വസ്തുതയെന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനിൽ ഇസ്ലാമിലെ തന്നെ ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നുണ്ട്. പാകിസ്ഥാനിലെ അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വംശജരാണിവർ. ആരാധന കൊണ്ടും മറ്റും ഇവർ മറ്റ് ഇസ്ലാമിക വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ്. എന്നാൽ പാകിസ്ഥാനിലെ ഭൂരിപക്ഷ വംശജരായ സുന്നികളിൽ നിന്നും നിരന്തരമായ ആക്രമണമാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ അഹമ്മദീയരെ ഇസ്ലാമായി കാണാൻ സാധിക്കുകയില്ലെന്നാണ് പാക് ഭരണകൂടത്തിൻ്റെ വാദം. 1953 മുതൽ പാകിസ്ഥാനിലെ ജമാത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ അഹമ്മദീയർക്കെതിരെ പ്രക്ഷോഭങ്ങൾ തുടങ്ങുകയായിരുന്നു. 1984 പാകിസ്ഥാൻ ഗവൺമെൻറ് അഹമ്മദീയ വിഭാഗത്തിനെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. അഹമ്മദീയരുടെ മതസ്വാതന്ത്ര്യം നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു അത്. അതിനുശേഷം അഹമ്മദീയർ കൂടുതൽ ആക്രമണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയമാവുകയായിരുന്നു. 2010 മെയ്യിൽ തെഹ്രീക താലിബാൻ എന്ന ഭീകര സംഘടന പഞ്ചാബിലെയും ലാഹോറിലെയും അഹമ്മദീയരുടെ ആരാധനാലയങ്ങൾ ആക്രമിച്ച് 94 അഹമ്മദീയരെ കൊലപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഒരുപാട് ആക്രമണങ്ങൾ അവിടുത്തെ അഹമ്മദീയ വംശജർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്രമണങ്ങൾ രൂക്ഷമായപ്പോൾ അഹമ്മദീയ വംശജരിൽ ചിലർ മറ്റു രാജ്യങ്ങളിലോട്ട് അഭയാർത്ഥികളായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ചരിത്രമെടുത്താൽ സ്വാതന്ത്ര്യം കിട്ടിയ നാളു മുതൽ ഇതുവരെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയും വംശഹത്യ ചെയ്തും അവരെ പാകിസ്ഥാനിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിച്ചമർത്തലിൻ്റെ വേദനയും പേറി കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായി ജീവിക്കുകയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ. പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമായി ഒരു പ്രത്യേക രാഷ്ട്രം ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. തിരിച്ചടിക്കാനുള്ള പ്രതികാരാഗ്നിയും ഇവരുടെ ഉള്ളിലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവരെയെല്ലാം പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിച്ച് ആയുധ പോരാട്ടം നടത്താമായിരുന്നു. കാരണം ജമ്മു കാശ്മീരിലെ പൗരന്മാരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തിരിച്ച് 10 രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ എന്ന മഹാരാഷ്ട്രം ഒരിക്കലും പാകിസ്ഥാനകത്ത് ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ച് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പകരം അവിടുത്തെ ന്യൂനപക്ഷ വംശജർക്ക് ഇന്ത്യയിൽ അഭയം നൽകുകയായിരുന്നു. പക്ഷേ ഒരവസരം ലഭിച്ചാൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ കാലനാകുന്നത് ഈ ന്യൂനപക്ഷ വംശജരായിരിക്കും.